ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. സാധാരണ നോർമലായിട്ടുള്ള പാലാണ് എടുക്കേണ്ടത്. തിളപ്പിച്ച പാലൊന്നും ചൂടോടുകൂടെ ഒഴിച്ച് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനെ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു പാലിലേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി ഈ മൈദ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയം കറക്കിയെടുക്കരുത്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരല്പം മല്ലിയില കൂടെ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്തപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ 1 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടട്ടോ. പാനിൻ്റെ എല്ലാ ഭാഗത്തും ഈ നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാൻ ഓവർ ചൂടാണെങ്കിൽ കുറച്ച് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിലെ പാൽ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മുട്ടയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു കയ്യിലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ അപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയമൊന്ന് നമുക്കിത് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാലേ നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. 2 വശവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. അങ്ങനെ തന്നെ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ചേർത്ത സമയത്ത് ഇതിലേക്ക് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് റോൾ ചെയ്തെന്ന് മാത്രം. മാത്രമല്ല കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കളർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.